E-Master Digital Education App Kerala Syllabus 8th class മുതൽ plus 2 വരെ download now. നമസ്കാരം, ഞാൻ വിശ്വരാമൻ ഹട്ടൻ ഉസാരിപ്പിക്കുന്നു പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നത് പരിഗണിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പ്രായോഗികത പരിശോധിച്ച് തുടർ നടപടികളെന്ന് വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതതല സമിതി അന്തിമ തീരുമാനമെടുക്കും. നീക്കം സ്കൂളുകൾ തുറക്കാമെന്ന ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശത്തിന് പിന്നാലെ. പ്ലസ് ടു വിദ്യാർത്ഥികളിൽ നിന്ന് സ്പെഷ്യൽ ഫീസ് ഈടാക്കാനുള്ള ഉത്തരവ് പിൻവലിച്ച സർക്കാർ. ക്ലാസുകൾ നടക്കാത്ത സാഹചര്യത്തിൽ തുക ഈടാക്കേണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച് ഉത്തരവ് കൈമാറി. നടപടി 24 വാർത്തയെ തുടർന്ന് സംസ്ഥാനത്തിനും പ്രതിദിന കോവിഡ് കണക്ക് 30,000 കടന്നു. 188 മരണം. ടിപിആർ 18.41%. ആൾക്കൂട്ടം ഒഴിവാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കോവിഡ് ടെസ്റ്റും നിയന്ത്രണങ്ങളുമില്ലാതെ യാത്രക്കാരെ അതിർത്തി കടത്തുന്ന ട്രാവൽ ഏജൻസികൾക്കെതിരെ കർശന നടപടിയെന്ന് ഗതാഗത മന്ത്രി. ഇടപെടൽ 24 വാർത്തയെ തുടർന്ന് പയ്യന്നൂരിലെ സുനീഷയുടെ ആത്മഹത്യയിൽ ഭർത്താവ് വിജീഷ് കസ്റ്റഡിയിൽ. പയ്യന്നൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ നടപടിയെന്ന് പോലീസ്. കാബൂൾ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചാൽ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് ഇന്ത്യ. താലിബാനുമായുള്ള തുടർ ചർച്ചകൾ പ്രസക്തമായ വിഷയമല്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. അഫ്ഗാനിസ്ഥാൻ ഭീകര താവളമാകരുത് എന്നതാണ് നിലപാടെന്നും ഇന്ത്യ. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. വയനാട്, കണ്ണൂർ, കൊല്ലം, മലപ്പുറം ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. കൊല്ലം കളക്ടറായി അഫ്സാന പർവീൻ. എ ഗീത വയനാട് കളക്ടർ. ടി വി അനുപമ പട്ടികവർഗ വകുപ്പ് ഡയറക്ടറാകും. പുതിയ വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടറായി അദീല അബ്ദുള്ള. ആനി രാജയ്ക്കെതിരെ ദേശീയ നേതൃത്വത്തിന് രേഖാമൂലം പരാതി നൽകി സിപിഐ സംസ്ഥാന നേതൃത്വം. ജനറൽ സെക്രട്ടറിക്കാണ് പരാതി നൽകിയത്. പോലീസിനെതിരെ ആനി രാജ നടത്തിയ പരസ്യ വിമർശനത്തിലാണ് പരാതി. കള്ളപ്പണ പരാതിയിൽ ഹാജരാകാൻ ഇഡിയോട് സാവകാശം തേടി പി കെ കുഞ്ഞാലിക്കുട്ടി. നാളെ എത്താൻ അസൗകര്യമുണ്ടെന്ന് എൻഫോഴ്സ്മെന്റിനെ അറിയിച്ചു. ഇഡി വിളിപ്പിച്ചത് ചന്ദ്രികയും ലീഗ് സ്ഥാപനങ്ങളും മറയാക്കി കള്ളപ്പണം വെളിപ്പിച്ചെന്ന പരാതിയിൽ. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇഡിക്ക് തെളിവ് കൈമാറിയെന്ന് കെ ടി ജലീൽ എംഎൽഎ. കായംകുളം വലിയഴിക്കലിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി 4 മരണം. 12 പേരെ രക്ഷപ്പെടുത്തി. 2 പേരുടെ നില ഗുരുതരം. അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി സജി ചെറിയാൻ. രക്ഷാപ്രവർത്തനത്തിന് കോസ്റ്റൽ പോലീസിന്റെ സഹായം കിട്ടിയില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ. പുനഃസംഘടനാ വിവാദങ്ങളിൽ പാർട്ടി വേദിയിൽ മറുപടി പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ. വിമർശനങ്ങൾക്ക് ലക്ഷ്മണരേഖ വേണമെന്ന് കെ സി വേണുഗോപാൽ. അച്ചടക്കമില്ലാതെ കോൺഗ്രസിന് നിലനിൽപ്പില്ലെന്ന് കെ സുധാകരൻ. എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമെന്ന് വി ഡി സതീശൻ. ഗ്രൂപ്പുകൾ തനിക്കെതിരെ പരാതി നൽകിയിട്ടില്ലെന്ന് താരിഖ് അൻവർ. കോൺഗ്രസിലെ മാറ്റങ്ങൾ നല്ലതിനായിരിക്കണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി ഇടപെടുമെന്നും പി ജെ ജോസഫ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശീയതലത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച് കോൺഗ്രസ്. ദിഗ്വിജയ് സിംഗ് എംപിയുടെ അധ്യക്ഷതയിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്. 9-അംഗ കമ്മിറ്റിയിൽ പ്രിയങ്കാ ഗാന്ധി. മുട്ടിൽ മരമുറിക്കൽ കേസിൽ ആരോപണ വിധേയന് സ്ഥലം മാറ്റം. പി രഞ്ജിത് കുമാറിനെ വാളയാർ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റി. നേരത്തെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റിയ തീരുമാനം വനമന്ത്രി മരവിപ്പിച്ചിരുന്നു. വാഹന പരിശോധനയ്ക്കിടെ 3 വയസ്സുകാരിയെ പോലീസ് കാറിനുള്ളിൽ പൂട്ടിയിട്ടതായി പരാതി. അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടിട്ടും താക്കോൽ നൽകിയില്ല. സംഭവം തിരുവനന്തപുരം ബാലരാമപുരത്ത്. കാർ പൂട്ടിയിട്ടത് പിഴ ചുമത്തിയ തുക അടയ്ക്കുന്നതിലുണ്ടായ തർക്കത്തെ തുടർന്ന്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 13 ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്ത് അന്വേഷണ സംഘം. ഇതോടെ കേസിലെ പ്രതികളുടെ എണ്ണം 19. കേസിൽ 6-ാം പ്രതി റജിയ അനിൽകുമാർ അറസ്റ്റിൽ. ആലപ്പുഴയിൽ വധശ്രമക്കേസിൽ മൊഴിമാറ്റിയ പ്രവർത്തകനെ സിപിഐഎം പുറത്താക്കി. ഡിവൈഎഫ്ഐ കറ്റാനം മേഖലാ സെക്രട്ടറിയും സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന എസ് സുജിത്തിനെതിരെയാണ് നടപടി. പ്രതികളായ RSS പ്രവർത്തകർക്ക് അനുകൂലമായി സുജിത് കോടതിയിൽ മൊഴിമാറ്റിയിരുന്നു. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ മലപ്പുറം കോട്ടക്കൽ സ്വദേശി മുഹമ്മദ് സലീം അറസ്റ്റിൽ. തമിഴ്നാട്, തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളിലായി നിരവധി കേസുകളിലെ പ്രതിയാണ് മുഹമ്മദ് സലീം. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലെ സ്പിരിറ്റ് മോഷണ കേസിൽ പ്രതികളായ ടാങ്കർ ലോറി ഡ്രൈവർമാർക്ക് ജാമ്യം. 1-ഉം 2-ഉം പ്രതികളായ നന്ദകുമാർ, സിജോ തോമസ് എന്നിവർക്ക് ജാമ്യം നൽകി. അറസ്റ്റ് നടന്ന് 60 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ് ജാമ്യം കിട്ടിയത്. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ വാർത്തകൾക്കെതിരെ മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാർക്കെതിരെയും അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ പ്രചരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ എന്ത് ശ്രമമുണ്ടായെന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദ്യം. കോടതി നിർദ്ദേശം കണക്കിലെടുത്ത് പുതിയ ഐ ടി നിയമങ്ങൾ തയ്യാറാക്കുമെന്ന് സോളിസിറ്റർ ജനറൽ.
സംസ്ഥാന അനിമൽ വെൽഫെയർ ബോർഡ് അംഗങ്ങളുടെ നിയമനം ചട്ടവിരുദ്ധമെന്ന് പരാതി. ബോർഡ് അംഗങ്ങളുടെ പട്ടികയിൽ രാഷ്ട്രീയക്കാരെയും സ്ഥാപിത താൽപര്യക്കാരെയും കുത്തിനിറച്ചതായി പരാതി. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിക്ക് മുൻപാകെയാണ് അനിമൽ ലീഗൽ ഫോഴ്സ് പരാതി നൽകിയത്. ആറ്റിങ്ങലിൽ മത്സ്യത്തൊഴിലാളിയുടെ മീൻ തട്ടിത്തെറിപ്പിച്ച സംഭവത്തിൽ സസ്പെൻഡ് ചെയ്ത ജീവനക്കാരെ തിരിച്ചെടുത്ത് നഗരസഭ. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചും ജീവനക്കാരുടെ അപേക്ഷ കണക്കിലെടുത്തുമാണ് തീരുമാനമെന്ന് നഗരസഭയുടെ വിശദീകരണം. പരവൂരിലെ സദാചാര ഗുണ്ടാക്രമണത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യവും ഇതിനെതിരെ സ്വീകരിച്ച നടപടികളും വിശദമാക്കി മൂന്നാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷന്റെ ഉത്തരവ്. ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ അച്ഛനെയും മകളെയും പരസ്യ വിചാരണ ചെയ്ത സംഭവത്തിൽ പട്ടികജാതി കമ്മീഷൻ റിപ്പോർട്ട് തേടി. 10 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് DGP നിർദ്ദേശം. മൂവാറ്റുപുഴ വാഴക്കുളത്ത് ചുമട്ടുതൊഴിലാളികൾ കടയിൽ കയറി ജീവനക്കാരനെ മർദ്ദിച്ചു. നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിയിൽ കലാശിച്ചത്. പരിക്കേറ്റ ജീവനക്കാരനെ ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് ഭരണസംബന്ധമായ വിഷയങ്ങളിൽ പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനം. ഈ മാസം 20, 21, 22 തീയതികളിൽ തിരുവനന്തപുരം IMG പരിശീലനം. ഓരോ ദിവസം 1 മണിക്കൂർ വീതമുള്ള 3 ക്ലാസുകളാകും ഉണ്ടാവുക. ഇടുക്കി മറയൂരിൽ ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവ് മരിച്ചു. പെരുമ്പാവൂർ സ്വദേശി പാദുർഷയാണ് മരിച്ചത്. കാന്തല്ലൂർ ബ്രഹ്മരം വ്യൂ പോയിന്റിൽ നിന്ന് കൊക്കയിലേക്ക് ചാടുകയായിരുന്നു. ഇയാൾക്കൊപ്പം കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയെ മൂന്നാറിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ആര്യനാട് സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് പ്രതിപിടിയിൽ 6 കോടി രൂപ തട്ടിയ മുൻ ബാങ്ക് മാനേജർ ബിജുകുമാറാണ് പിടിയിലായത്. തട്ടിപ്പ് നടന്നത് 2017-2020 കാലയളവിൽ. തിരുവനന്തപുരം RCC ലിഫ്റ്റ് തകർന്ന് കൊല്ലം സ്വദേശി മരിച്ച സംഭവത്തിൽ RCC ഡയറക്ടറുടെ റിപ്പോർട്ട് അപൂർണമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം. ഈ മാസം 24-നകം റിപ്പോർട്ട് ഹാജരാക്കാൻ ഉത്തരവ്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ചു. September 8 വൈകുന്നേരം 5 മണിവരെ അപേക്ഷിക്കാം. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം. 42 ജില്ലകളിൽ മാത്രം പ്രതിദിനം 100-ലധികം കേസുകൾ. വിദേശ രാജ്യങ്ങളിൽ കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ അതീവ ജാഗ്രത. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ കുട്ടികളുടെ മരണത്തിന് ഇടയാക്കി അജ്ഞാത പനി അന്വേഷിക്കാൻ കേന്ദ്ര സംഘം. NCDC സംഘത്തെ ചുമതലപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ഹരിയാനയിലെ കർണാലിൽ കർഷകരെ മർദ്ദിച്ച നടപടിക്കെതിരെ ഡൽഹിയിൽ അഭിഭാഷകരുടെ പ്രതിഷേധം. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സുപ്രീംകോടതിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. കർഷകരുടെ തല തല്ലിപ്പൊളിക്കാൻ നിർദ്ദേശം നൽകിയ ആയുഷ് സിൻഹയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന ലോയേഴ്സ് യൂണിയൻ. ഡൽഹിയിലെ ജന്തർമന്ത്രയിൽ ഒരു സമുദായത്തിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയ കേസിൽ ഹിന്ദു രക്ഷാദൾ അധ്യക്ഷൻ ഭൂപേന്ദർ തോമസിനെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അനിൽ ദേശ്മുഖിന്റെ അഭിഭാഷകൻ ആനന്ദ് ദാഗയെ CBI കസ്റ്റഡിയിൽ. അറസ്റ്റിലായ CBI ഇൻസ്പെക്ടർ അഭിഷേക് തിവാരിയെയും കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. നീലഗിരി കോടനാട് എസ്റ്റേറ്റ് കൊലപാതക കേസ് അന്വേഷണത്തിന് പുതിയ സംഘം. അഡീഷണൽ DSP കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിലാണ് പുതിയ സംഘം. തുടരന്വേഷണം ഉടൻ ആരംഭിക്കുമെന്ന് നീലഗിരി SP ആശിഷ് റാവത്ത്. ആന്ധ്രാപ്രദേശിൽ 1378 പേർക്ക് കോവിഡ്, 10 മരണം, 1239 പേർക്ക് രോഗമുക്തി. തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് മത്സരങ്ങളിൽ നാടനത്തിലുള്ള കാളകളെ ഉപയോഗിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി. ഇക്കാര്യം ഉറപ്പാക്കാൻ സർക്കാർ നിർദ്ദേശം. മത്സരങ്ങൾക്ക് മുമ്പായി വെറ്ററിനറി സർജന്റെ പരിശോധന കർശനമായി ഉണ്ടാകണമെന്നും കോടതി. OTT റിലീസ് ചെയ്ത സിനിമകൾ തിയേറ്ററുകൾ പ്രദർശിപ്പിക്കില്ലെന്ന് തമിഴ്നാട് സിനിമാ തിയേറ്റേഴ്സ് അസോസിയേഷൻ. തിയേറ്ററുകൾ റിലീസ് ചെയ്ത് 30 ദിവസത്തിന് ശേഷം മാത്രമേ OTT റിലീസ് അനുവദിക്കാവൂ എന്നും അസോസിയേഷൻ. നാരദ കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച ED. കൊൽക്കത്തയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായുള്ള കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. ഫിർഹാദ് ഹക്കീം, സുബ്രത മുഖർജി ഉൾപ്പെടെ 4 മുതിർന്ന നേതാക്കൾക്കെതിരെയും IPS ഓഫീസർ MSH മിർസയ്ക്കെതിരെയുമാണ് കുറ്റപത്രം നൽകിയത്. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് നിരോധിക്കണമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് VPN വലിയ ഭീഷണി ഉയർത്തുന്നതായി സമിതി. അടിയന്തരമായി നിരോധനം നടപ്പാക്കാൻ നിർദ്ദേശം. തമിഴ്നാട്ടിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലെ വോട്ടെടുപ്പ് സമയം ദീർഘിപ്പിച്ചു. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ വോട്ട് ചെയ്യാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തർപ്രദേശിൽ എല്ലാ സ്കൂൾ ജീവനക്കാരും നിർബന്ധമായും വാക്സിൻ സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനം. സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ തുറന്ന സാഹചര്യത്തിൽ ഓഹരി വിപണിയിൽ മികച്ച നേട്ടം. സെൻസെക്സ് 514 പോയിന്റ് നേട്ടത്തിൽ. നിഫ്റ്റി 157.90 പോയിന്റ് ഉയർന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ.
ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തന സജ്ജമാക്കാൻ ഒരുങ്ങി താലിബാൻ. സാങ്കേതിക സഹായം നൽകാൻ വ്യോമയാന വിദഗ്ധർ കാബൂളിൽ എത്തിയതായി സൂചന. ഗോത്ര നേതാക്കളുമായി താലിബാൻ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ പൻഷീർ താഴ്വരയിൽ ഏറ്റുമുട്ടൽ ശക്തം. 13 താലിബാൻ തീവ്രവാദികളെ വധിച്ചെന്ന് നാഷണൽ റെസിസ്റ്റൻസ് ഫ്രണ്ട്. സമരത്തിൽ നിന്ന് പിന്മാറി ദക്ഷിണ കൊറിയയിൽ ആരോഗ്യ പ്രവർത്തകർ. സമരം നടത്താനിരുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുക, കൂടുതൽ ആശുപത്രികൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച്. ടാൻസാനിയയിലെ ദറുസലാമിൽ 4 കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്ത പ്രതി തീവ്രവാദിയെന്ന് പോലീസ്. 3 ഒരു സുരക്ഷാ ജീവനക്കാരനെയും കൊലപ്പെടുത്തിയത് കഴിഞ്ഞ മാസം. വാട്സാപ്പിന് 225 ദശലക്ഷം യൂറോ പിഴ ചുമത്തി ഐലൻഡ്. സ്വകാര്യതാ നിയമം ലംഘിച്ചതിനാണ് പിഴ. ഉപഭോക്താക്കളുടെ ഡേറ്റ ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് വാട്സാപ്പ് യൂറോപ്പിലെ പൌരന്മാരെ അറിയിക്കുന്നില്ലെന്ന് ഡേറ്റാ പ്രൊട്ടക്ഷൻ കമ്മീഷൻ. കോവിഡാനന്തര പ്രശ്നങ്ങൾ കുട്ടികളിൽ മാസങ്ങളോളം നിലനിൽക്കുമെന്ന് പഠനം. 7 കുട്ടിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. 11 മുതൽ 17 വരെയുള്ള 3000 കുട്ടികളിൽ പഠനം നടത്തിയത് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനും പബ്ലിക് ഹെൽത്ത് ഇംഗ്ലണ്ടും സംയുക്തമായി. കോവിഡ് മുക്തരായവരിൽ വൃക്കകൾക്ക് തകരാർ കണ്ടെത്തുന്നതായി പഠനം. കോവിഡ് മുക്തി നേടി 6 വൃക്കരോഗം ബാധിക്കുന്നവരുടെ എണ്ണം 23% റിപ്പോർട്ടുകൾ. സൂപ്പർ ഫോളോവേഴ്സ് എന്ന പുതിയ ഫീച്ചർ പ്രഖ്യാപിച്ച് ട്വിറ്റർ. 10,000 ഫോളോവേഴ്സുള്ള ഉപയോക്താക്കൾക്ക് സൂപ്പർ ഫോളോവേഴ്സ് വഴി വരുമാനം നേടാം. ഐഡ ചുഴലിക്കാറ്റിനെ തുടർന്ന് ന്യൂയോർക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മേയർ ബിൽ ഡെ ബ്ലാസിയോ. മാൻഹട്ടനിൽ 1 പെയ്തത് 78.74 mm മഴ. ഗ്രീക്ക് സംഗീത സംവിധായകൻ മിക്കിസ് തിയോഡോറക്കിസ് അന്തരിച്ചു. അന്തിമ ഹൃദയാഘാതത്തെ തുടർന്ന് 96 വയസ്സായിരുന്നു. ബ്രസീലിൽ കഴിഞ്ഞ മാസം ഉണ്ടായത് 28,060 തീപിടുത്തങ്ങളെന്ന റിപ്പോർട്ട്. രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4.3% കുറവ്. ശ്വാസതടസ്സം മൂലം അബോധാവസ്ഥയിലായ 2.5 കൃത്രിമ ശ്വാസം നൽകി രക്ഷിച്ച നഴ്സിനെ അഭിനന്ദിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തൃശൂർ നെന്മണിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് നഴ്സ് ശ്രീജ പ്രമോദിനെയാണ് ആരോഗ്യമന്ത്രി അഭിനന്ദിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 2,440 പേർക്ക് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവ് വിട്ട നിരക്ക് 15.4%. 2,330 പേർക്ക് സമ്പർക്ക രോഗബാധ. കേന്ദ്ര സർക്കാരിന്റെ മത്സ്യത്തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാളെ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ പ്രതിഷേധം. തിരുവനന്തപുരം AG's ഓഫീസ് മുന്നിലെ പ്രതിഷേധം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജന്റെ മേലെ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അത്യാധുനിക ലൈറ്റ് സംവിധാനം സ്ഥാപിച്ചു. 5.38 crore ചെലവഴിച്ച് സ്ഥാപിച്ചത് ബാരടൈപ്പ് എന്ന സംവിധാനം. നെയ്യാറ്റിങ്കര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മത്സ്യകൃഷിയുടെ 2nd വിളവെടുപ്പ് നടന്നു. നഗരസഭാ ചെയർമാൻ PK രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. അതിജീവനത്തിന് പെൺവായനാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സ്പീക്കർ MB രാജേഷ്. പദ്ധതി നടപ്പിലാക്കുന്നത് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ. കൊല്ലം ജില്ലയിൽ നിന്ന് 2,908 പേർക്ക് കോവിഡ്. 2,892 പേർക്ക് സമ്പർക്ക രോഗബാധ. 14 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം. പരീക്ഷകൾക്ക് മുൻപായി ക്ലാസ് മുറികളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് SFI. കൊല്ലം ജില്ലയിലെ മുഴുവൻ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളും ക്ലാസ് മുറികളും ശുചീകരിക്കും. ഭീമ ജ്വല്ലറിയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പത്തനംതിട്ട അടൂരിൽ 15 വിദ്യാർത്ഥികൾക്കുള്ള മൊബൈൽ ഫോൺ വിതരണം AEO വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് കോവിഡ് പ്രതിരോധ കിറ്റുകൾ വിതരണം ചെയ്ത് PKCS കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. സഹായ വിതരണം ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്കയുടെ സഹകരണത്തോടെ. കോട്ടയം ജില്ലയിൽ 2,221 പേർക്ക് കൂടി കോവിഡ്. 1,822 പേർക്ക് രോഗമുക്തി. 12,019 പേർ നിലവിൽ ചികിത്സയിൽ. കോട്ടയം വൈക്കം KV കനാലിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. ചേരിചുവടന് സമീപം കണ്ടെത്തിയത് കൈതക്കാട് സ്വദേശി ചന്ദ്രന്റെ മൃതദേഹം. മൃതദേഹം കണ്ടെത്തിയത് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ. കോട്ടയം RTO ഓഫീസിൽ തീർപ്പാക്കാതെ ശേഷിക്കുന്ന വാഹന സംബന്ധമായ പരിശോധന റിപ്പോർട്ടുകൾ തീർപ്പാക്കാൻ അവസരം. കോടതി നടപടിക്രമങ്ങൾ ഒഴിവാക്കി പരിശോധന റിപ്പോർട്ടുകൾ തീർപ്പാക്കാം. കോട്ടയം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ലോക് അദാലത്തിന്റെ ഭാഗമായാണ് അവസരം. കോട്ടയം പാലാ നഗരസഭയിൽ ഭവനരഹിതർക്കായി ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിന് നടപടി. 5th കാനാട്ടുപാറയിൽ 1 acre 16 cents സ്ഥലം വിട്ടുനൽകും. CAPT 25 crore പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കാൻ 35 cents സ്ഥലവും നൽകും. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ കൈപ്പള്ളി മുതുകോര ടൂറിസം വികസനത്തിന് സ്ഥലം ലഭ്യമായി. അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിന് 10 cents സ്ഥലം സൗജന്യമായി നൽകി. കുഞ്ഞോനി സ്വദേശി തങ്കച്ചൻ പ്ലാത്തോട്ടം. സ്ഥലത്തിന്റെ ആധാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യുവിന് കൈമാറി.
ഇടുക്കി തൊടുപുഴ മുനിസിപ്പൽ പാർക്കിന് ലാൻസ് നായിക് സന്തോഷ് കുമാർ സ്മാരക സ്വാതന്ത്ര്യ സമര സുവർണ ജൂബിലി പാർക്ക് എന്ന് പുനർനാമകരണം ചെയ്യും. തീരുമാനം കാർഗിൽ രക്തസാക്ഷി ലാൻസ് നായിക് സന്തോഷ് കുമാറിന്റെ സ്മരണാർത്ഥം. ഇടുക്കി ജില്ലയിൽ ഇന്ന് 1164 പേർക്ക് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.6%. 559 പേർക്ക് രോഗമുക്തി. കാലടിയിൽ പ്രതിഷേധ സമരം നടത്തി AITUC കാലടി മേഖലാ കമ്മിറ്റി. പൊതുമേഖലയുടെ 600,000 കോടി രൂപയുടെ ആസ്തി വിൽപ്പനയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. എറണാകുളം ഇലഞ്ഞി പഞ്ചായത്തിൽ SLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസും ഇലഞ്ഞി മണ്ഡലം കമ്മിറ്റി. പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് തോമസ് ചാഴികാടൻ MP. തൃശൂർ ജില്ലയിൽ 4334 പേർക്ക് കൂടി കോവിഡ്. 4324 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. ദേശീയപാത കൊരട്ടിയിലെ സർവീസ് റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ഇടപ്പള്ളി സേലം ദേശീയപാതയുടെ കൊരട്ടി ജംഗ്ഷൻ ഭാഗത്തെ സർവീസ് റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് ബെന്നി ബെഹനാൻ MP. പാലക്കാട് കരിമ്പ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് BJP. സമരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ കോവിഡ് വാക്സിനേഷനിൽ കേരളത്തിലെ തദ്ദേശ ഭരണ സമിതികൾ ക്രമക്കേട് നടത്തുന്നുവെന്നാരോപിച്ച്. വൈദ്യുതീകരണം പൂർത്തിയായ പൊള്ളാച്ചി പോത്തന്നൂർ പാതയിൽ പരീക്ഷണോട്ടം പൂർത്തിയാക്കി. പോത്തന്നൂരിൽ നിന്ന് യാത്ര തുടങ്ങിയ വൈദ്യുതി എഞ്ചിൻ പൊള്ളാച്ചിയിലെത്തിയത് ഉച്ചയ്ക്ക് 1 മണിയോടെ. തൃത്താല വെള്ളിയാങ്കലിന്റെ പൈതൃക പാർക്ക് താൽക്കാലികമായി അടച്ചു. നടപടി കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ. തൃത്താല പരിതൂർ പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ. ഓണമേളയിലൂടെ പാലക്കാട് ജില്ലയിൽ നിന്ന് സപ്ലൈകോയ്ക്ക് ലഭിച്ചത് 86 ലക്ഷം രൂപ. ജില്ലാ താലൂക്ക് നിയോജകമണ്ഡലം തലത്തിൽ 10 ദിവസം നടത്തിയ മേളയിലാണ് വരുമാനം ലഭിച്ചത്. നെന്മാറ പഞ്ചായത്തിൽ വാക്സിൻ വിതരണത്തിൽ അപാകത ആരോപിച്ച് പ്രതിഷേധ ധർണ നടത്തി BJP. ഉദ്ഘാടനം ചെയ്ത് നിയോജകമണ്ഡലം സെക്രട്ടറി അംബുജാക്ഷൻ. വാക്സിൻ കുത്തിവയ്പ്പ് തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് കൊല്ലങ്കോട് പോലീസ്. വികസന മുന്നേറ്റത്തിന് പുതിയ ജില്ലാ രൂപീകരണം അനിവാര്യമെന്ന് കേരള മുസ്ലിം ജമാൻ. ജില്ലയുടെ ആദ്യ വികസന കമ്മീഷണറായി ചുമതലയേറ്റ പ്രേംകൃഷ്ണൻ IAS മുൻപാകെ ജില്ലാ വികസന കരട് രേഖ സമർപ്പിച്ചു. മലപ്പുറം മക്കരപ്പറമ്പ് കരിഞ്ചാപ്പാടി റോഡിൽ സുരക്ഷാവേലി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. സുരക്ഷാവേലി ഇല്ലാത്തതിനാൽ അപകട സാധ്യത വർദ്ധിക്കുന്നുവെന്ന് പരാതി. കോഴിക്കോട് മോഷണം പോയ ബൈക്ക് പുഴയിൽ താഴ്ത്തിയ നിലയിൽ. മാനത്തോട്ടം കടവിൽ താഴ്ത്തിയ നിലയിൽ കണ്ടെത്തിയത് കുന്ദമംഗലം സ്വദേശി പ്രവീണിന്റെ ബൈക്ക്. കഴിഞ്ഞ ദിവസം ബൈക്ക് കാണാതായതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. വയനാട് ജില്ലയിൽ ഇന്ന് 1012 പേർക്ക് കൂടി കോവിഡ്. 400 പേർക്ക് രോഗമുക്തി. 1008 പേർക്ക് സമ്പർക്ക രോഗബാധ. കണ്ണൂരിൽ 17-കാരിയായ ആദിവാസി ബാലിക തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് എടക്കാനം മഞ്ഞക്കാഞ്ഞിരം കോളനിയിലെ MK ദിവ്യ. ഇരിട്ടി പോലീസ് അന്വേഷണം തുടങ്ങി. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കും. പ്രവൃത്തി പൂർത്തിയാക്കുക ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കാസർഗോഡ് ജില്ലയിൽ 555 പേർക്ക് കൂടി കോവിഡ്. 355 പേർക്ക് രോഗമുക്തി. 5,457 പേർ നിലവിൽ ചികിത്സയിൽ. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗത സംവിധാനം പരിഷ്കരിക്കുന്നു. ഗതാഗത പരിഷ്കരണത്തിന് മുന്നോടിയായി നഗരത്തിൽ പരിശോധന നടത്തി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ സബ് കമ്മിറ്റി. പരിശോധന നടത്തിയ നഗരസഭ, പോലീസ്, പൊതുമരാമത്ത്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരടങ്ങിയ സംഘം. ജെയിംസ് ബോണ്ടിന്റെ 25-ാം ചിത്രം നോ ടൈം ടു ഡൈ ഈ മാസം 30-ന് ഇന്ത്യ റിലീസ് ചെയ്യും. ചിത്രമത്തെ ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി, തെലുങ്ക്, തമിഴ് ഭാഷകളിൽ. കങ്കണ റണാവത്ത് കേന്ദ്ര കഥാപാത്രമാകുന്ന പാൻ ഇന്ത്യൻ ചിത്രം തലവിയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ഈ മാസം 10-ന് തിയേറ്ററുകളിലെത്തും. ചിത്രത്തിൽ അരവിന്ദ് സ്വാമിയും പ്രധാന വേഷത്തിൽ. അഫ്ഗാനിസ്ഥാനിൽ യുവാവിനെ പരസ്യമായി തൂക്കിലേറ്റുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. കണ്ഡഹാർ ഗവർണറുടെ ഓഫീസിന് മുന്നിൽ താലിബാന്റെ പതാക സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ വീഡിയോയാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹെലികോപ്റ്റർ ടാക്സി സർവീസ് ആരംഭിക്കാനൊരുങ്ങി ഉത്തർപ്രദേശ് ടൂറിസം വകുപ്പ്. ഡിസംബറോടെ ഹെലികോപ്റ്റർ ടാക്സിക്ക് തുടക്കമാകും. ഓവൽ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ തകർന്നടിഞ്ഞ് ഇന്ത്യ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിരൽ ലഭിക്കുമ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് എന്ന നിലയിൽ. 4th T20 അയർലൻഡിനെതിരെ സിംബാബ്വേക്ക് 175 റൺസിന്റെ വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സിംബാബ്വേ ഒടുവിൽ വിരൽ ലഭിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന നിലയിൽ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തെ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. 45 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കൂടിക്കാഴ്ച.